കരിപ്പൂർ വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ സ്വർണം വെച്ച് പിടിയിലായ 19-കാരി കാരിയറായത് 100,000 രൂപയ്ക്കും വിമാന ടിക്കറ്റിനും വേണ്ടി. കസ്റ്റംസിനെ വെട്ടി കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തു വന്ന ഷെഹല എന്ന 19-കാരിയിൽ നിന്നും 1 കോടി രൂപയുടെ സ്വർണമാണ് പോലീസ് പിടികൂടിയത്. പിടിയിലായ കാസർഗോഡ് സ്വദേശിനി ഷെഹല താൻ സ്വർണം കടത്തിയത് 100,000 രൂപയ്ക്കും വിമാന ടിക്കറ്റിനും വേണ്ടിയാണെന്ന് പോലീസിന് മൊഴി നൽകി. സാമ്പത്തികമായ ആവശ്യം ഉള്ളതിനാലാണ് ഇത്തരത്തിൽ സ്വർണം കടത്തിയതെന്നും വിമാനത്താവളത്തിന് പുറത്തു വന്നാൽ സ്വർണം കൊണ്ടുപോകാനുള്ളവർ എത്തുമെന്നും സ്വർണം ഇവരെ ഏൽപ്പിക്കാനുമെന്നായിരുന്നു നിർദ്ദേശമെന്നും യുവതി പോലീസിന് മൊഴി നൽകി. കാരിയറാകാൻ ഒരു പേടിയും വേണ്ടെന്നും സ്ത്രീകളെ പരിശോധനയിൽ ഒരിക്കലും പിടികൂടില്ലെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു സ്വർണക്കടത്ത് മാഫിയ. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നും ഭയപ്പെടരുതെന്നും മുഖഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകരുതെന്നും സ്വർണം നൽകിയ മാഫിയ സംഘം നിർദ്ദേശിച്ചിരുന്നു. വിമാനത്താവളത്തിന് പുറത്തു വന്നാൽ വാട്സപ്പിൽ ഫോൺ ചെയ്യാനായിരുന്നു നിർദ്ദേശമെന്നും യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞു. അതേസമയം ഷഹലയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് ഇവരെ ജാമ്യത്തിൽ വിട്ടു. പിടിച്ചെടുത്ത സ്വർണം കോടതിയിൽ സമർപ്പിക്കും. ഇതോടൊപ്പം തുടരന്വേഷണത്തിനായി വിശദമായ റിപ്പോർട്ട് കസ്റ്റംസിനും സമർപ്പിക്കും. അടിവസ്ത്രത്തിനുള്ളിൽ വിദഗ്ധമായി തുന്നിച്ചേർത്ത് ഒളിപ്പിച്ച സ്വർണ മിശ്രിതമാണ് ഷഹലയിൽ നിന്നും പോലീസ് പിടികൂടിയത്. കരിപ്പൂർ കസ്റ്റംസിനെ വെട്ടിച്ച് കടത്തിയ 1,884 ഗ്രാം 24 കാരറ്റ് സ്വർണമാണ് എയർപോർട്ടിന് പുറത്തു വച്ച് പിടികൂടിയത്. ദുബായിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളം വഴി കൊണ്ടുവന്ന സ്വർണം മിശ്രിത രൂപത്തിലാക്കി 3 പാക്കറ്റുകളിലാക്കി വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താനാണ് യുവതി ശ്രമിച്ചത്. ഇന്നലെ രാത്രി 10:20 മണിക്ക് ദുബായിൽ നിന്നെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്താവളത്തിലാണ് യുവതി കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയത്. കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം 11 മണിക്ക് വിമാനത്താവളത്തിന് പുറത്തിറങ്ങിയ യുവതിയെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത യുവതിയെ മണിക്കൂറോളം ചോദ്യം ചെയ്തെങ്കിലും ആത്മധൈര്യം വിടാതെ യുവതി അതിനെയെല്ലാം പ്രതിരോധിച്ചു. താൻ ഗോൾഡ് കാരിയറാണെന്നോ തന്റെ പക്കൽ സ്വർണമുണ്ടെന്നോ സമ്മതിക്കാൻ യുവതി തയ്യാറായില്ല. തുടർന്ന് യുവതിയെ ലഗേജ് ബോക്സുകൾ ഓപ്പൺ ചെയ്ത് വിശദമായി പരിശോധിച്ചിട്ടും സ്വർണം കണ്ടെത്തിയില്ല. ശേഷം യുവതിയുടെ ദേഹപരിശോധനയിലാണ് അടിവസ്ത്രത്തിനുള്ളിൽ വിദഗ്ധമായി തുന്നിച്ചേർത്ത് ഒളിപ്പിച്ച രീതിയിൽ 3 പാക്കറ്റുകൾ കണ്ടെത്താനായത്. യുവതിയെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. സ്വർണക്കള്ളക്കടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയാണ് എന്ന് പോലീസ് പറഞ്ഞു. അതിസുന്ദരിയായ ഷഹനയെ ഒരിക്കലും കള്ളക്കടത്തുകാരിയായി ചിന്തിക്കാൻ പോലും കഴിയില്ല. ഷഹന പോലീസ് പിടികൂടിയപ്പോൾ ഷഹനയുടെ പെരുമാറ്റവും അത്തരത്തിൽ ഉള്ളതായിരുന്നു. താൻ നിരപരാധിയാണെന്നും തന്റെ കയ്യിൽ സ്വർണമില്ലെന്നും ഷഹന പറഞ്ഞു. പിന്നീട് അടിവസ്ത്രം പരിശോധിച്ചപ്പോഴാണ് സ്വർണം കിട്ടിയത്. എന്തായാലും ഷഹന ഒരു കണ്ണി മാത്രമാണെന്ന് പോലീസ് പറയുന്നു. സ്വർണക്കള്ളക്കടത്ത് മാഫിയയുടെ ഒരു കണ്ണി മാത്രമാണ് ഷഹന. ഒരുപാട് ദൂരം ഇനി പോലീസിന് സഞ്ചരിക്കാനുണ്ട്. ഷഹനയ്ക്ക് സ്വർണം കടത്താനുള്ള മനോധൈര്യം നൽകിയത് ആര്? ഷഹനയ്ക്ക് സ്വർണം ഏൽപ്പിച്ചപ്പോൾ ഷഹനയ്ക്ക് പാഠങ്ങൾ പഠിപ്പിച്ചതാര്? പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കൃത്യമായ മനഃശാസ്ത്ര പാഠങ്ങൾ പഠിപ്പിച്ചത് ആര്? ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് പോലീസിന്. എന്തായാലും കരിപ്പൂർ വിമാനത്താവളത്തിൽ നടന്ന ഈ സ്വർണവേട്ട വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. സുന്ദരികളായ പെൺകുട്ടികളെ കാരിയറാക്കി ഉപയോഗിക്കുന്നു സ്വർണക്കള്ളക്കടത്ത് സംഘം. അതിനുള്ള തെളിവാണ് ഈ പെൺകുട്ടി.